ഹിന്ദു വിശ്വാസികളെ രണ്ടാം രണ്ടാംഘട പൗരന്മാരാക്കിയ പിണറായി സർക്കാർ ശബരിമലയിൽ കാണിച്ചു കൂട്ടിയതൊന്നും വിശ്വാസികൾ ഒരു കാലത്തും മറക്കില്ല ശബരിമലയുടെ വർദ്ധിച്ചു വരുന്ന പ്രസക്തിയിലും പ്രശസ്തിയിലും അസഹിഷ്ണുക്കളായ ചില ശക്തികൾ ഈ തീർത്ഥാടന കേന്ദ്രത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് കാലങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ക്ഷേത്രം തന്നെ തകർത്ത് തീയിട്ട ശക്തികൾ പല രൂപത്തിലും പല ഭാവത്തിലും പിന്നീടും ശബരിമലയ്ക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം ശബരിമല പൂങ്കാവനം കയ്യേറി പള്ളിയിറക്കാവ് തകർത്ത ശക്തികൾക്ക് അന്നത്തെ ഭരണകൂടത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നു തുടർന്നുണ്ടായ നിലക്കൽ പ്രക്ഷോഭത്തിൽ കോൺഗ്രസുകാരോ കമ്മ്യൂണിസ്റ്റുകളോ ശബരിമലയ്ക്ക് അനുകൂലമായി നിന്നില്ല സംഘടിത വോട്ട് ബാങ്കുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന കേരളത്തിന്റെ ഭരണകൂടങ്ങളൊന്നും ശബരിമലയോട് നീതി ചെയ്തിട്ടില്ല എന്നതാണ് വാസ്തവം സംസ്കാരശൂന്യനായ ഒരു ഏകാധിപതിയാണ് താനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പലകുറി തെളിയിച്ചിട്ടുണ്ട് ചരിത്രത്തിലെ എല്ലാ ഏകാധിപതികളെയും പോലെ പിണറായി അധികാരത്തിൽ അന്ധനാണ് വനിതാ മതിലിന്റെ പിറ്റേന്ന് ആസൂത്രിതമായ ഒരു പോലീസ് ഓപ്പറേഷനിലൂടെ അവിശ്വാസികളെന്ന് പല നിലയ്ക്കും കരുതാവുന്ന രണ്ട് സ്ത്രീകളെ കനകദുർഗയും ബിന്ദുവും ഭക്തകളുടെ വേഷം കെട്ടിച്ച് ശബരിമല സന്നിധാനത്തിലെത്തിച്ച് ദർശനം നടത്തിയ സർക്കാർ വരുത്തി തീർക്കുകയായിരുന്നു യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി വിധി ശബരിമലയെ തകർക്കാനുള്ള സുവർണാവസരമായി കണ്ട പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയ്ക്കും ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്കും പ്രകടിപ്പിച്ചു പോകുന്ന അഭിപ്രായങ്ങളും എടുത്തുപോകുന്ന നടപടികളും എന്ത് വില കൊടുത്തും ഹിന്ദു സമൂഹത്തെ അടിച്ചമർത്തുക തന്നെ ചെയ്യും എന്ന മനസ്ഥിതിക്ക് തെളിവാണ് എന്നല്ല ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളും ചെയ്യരുതാത്ത പ്രവൃത്തികളാണ് ശബരിമലയുടെ കാര്യത്തിൽ ഒന്നിനു പിറകെ ഒന്നായി പ്രതികാര ബുദ്ധിയോടെ പിണറായി വിജയൻ നിർവഹിച്ചുകൊണ്ടിരുന്നത് ശബരിമലയിൽ പ്രവേശന വിലക്കില്ല എന്ന വിധി ഉണ്ടായിട്ടും പ്രായപരിധി കഴിയുന്നതുവരെ കാത്തിരിക്കാനാണ് ബഹുഭൂരിപക്ഷം എന്നല്ല ഏതാണ്ട് നൂറ് ശതമാനം സ്ത്രീകളും തയ്യാറായത് അത് അവരുടെ ഉറച്ച തീരുമാനവുമായിരുന്നു കോടതി അനുവദിച്ച സ്വാതന്ത്ര്യം തങ്ങൾക്ക് ആവശ്യമില്ല എന്ന ഒരു പ്രഖ്യാപനമായിരുന്നു അത് ഇക്കാരണം കൊണ്ട് തന്നെ വിധി നടപ്പിലാക്കാൻ തിടുക്കം കൂടാതെ കാത്തിരിക്കാൻ സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാവണമായിരുന്നു ജനവികാരത്തിന് വില കൽപ്പിക്കുന്ന ഒരു ഭരണാധികാരിയുടെ കടമയും അത് തന്നെയാണ് അങ്ങനെ ചെയ്തിരുന്നു എങ്കിൽ അത് ജനാധിപത്യത്തിന്റെ വിജയമാവുമായിരുന്നു എന്നാൽ അതായത് യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഭവിച്ചത് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നതിനെതിരെ സ്ത്രീ സമൂഹത്തിൽ നിന്ന് തന്നെ ഉയർന്ന എതിർപ്പിനെ മറികടക്കാനാണ് പുതുവത്സര ദിനത്തിൽ സർക്കാർ സംഘടിപ്പിച്ചത് സർക്കാർ സംവിധാനം സിപിഎമ്മിന് തീരെഴുതിയും ഖജനാവിലെ കോടിക്കണക്കിന് രൂപ ധൂർത്തടിച്ചും നിർമ്മിച്ച വനിതാമതിൽ എന്തിനു വേണ്ടിയാണ് എന്ന് പോലും കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ പിണറായിക്ക് സാധിച്ചില്ല സ്ത്രീ ശാക്തീകരണമാണ് സ്ത്രീ പുരുഷ സമത്വമാണ് നവോത്ഥാനമാണ് എന്നൊക്കെ അവസരവാദപരമായി സംസാരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത് ീകരണം സ്ത്രീ പുരുഷ സമത്വം എന്നിവയ്ക്ക് വേണ്ടി സി പി എം നിലകൊള്ളുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ക്രൂരമായ ഫലിതമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പിണറായിയുടെ ഭരണത്തിൽ സ്ത്രീകളെ അടിച്ചമർത്തുകയും അപമാനിക്കുകയും ചെയ്ത സംഭവങ്ങൾ ഒട്ടേറെയാണ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ജിഷ്ണു പ്രണോയ് എന്ന വിദ്യാർത്ഥിയുടെ അമ്മ പാലക്കാട് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ടി എൻ സരസു എറണാകുളം മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ എൻ എൽ ബീന അടിവയറ്റിൽ സി പി എമ്മുകാരുടെ തൊഴിയേറ്റ് ഭ്രൂണഹത്യ സംഭവിച്ച താമരശ്ശേരിയിലെ ജോൽസ്ന പയ്യന്നൂരിലെ ഓട്ടോ ഡ്രൈവർ ചിത്രലേഖ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല ചെയ്ത തിരുവനന്തപുരത്തെ സനലിന്റെ ഭാര്യ വിജി സ്ത്രീ ശാക്തീകരണം എന്ന വാക്കുച്ചിരിക്കാൻ പോലും സി പി എമ്മിനും പിണറായി സർക്കാരിനും യോഗ്യതയില്ല എന്നതായി അവരാണ് വനിതാമതിൽ എന്ന വിഭാഗീയ പരിപാടിയിലൂടെ കേരളത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ചത് വനിതാ മതിൽ ഉണ്ടാക്കാൻ കാണിച്ച ആവേശത്തിന്റെയും അധ്വാനത്തിന്റെയും പത്തിലൊരംശം കേരളത്തെ ദുരന്തത്തിൽ ആഴ്ത്തിയ പ്രളയക്കെടുതിയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ സർക്കാർ കാണിച്ചില്ല എന്നതാണ് സത്യാവസ്ഥ പ്രളയത്തിനുശേഷം നവകേരളം നിർമ്മാണം എന്ന് വാചാലനായ മുഖ്യമന്ത്രിയും കൂട്ടരും പ്രളയ പുനരധിവാസ പ്രവർത്തനം കണ്ണിൽ ചോരയില്ലാതെ ഉപേക്ഷിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാരും മറ്റ് സംസ്ഥാനങ്ങളും സന്നദ്ധ സംഘടനകളും വ്യക്തികളും എന്തിനാ പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും അകമഴിഞ്ഞ പണം സംഭാവന ചെയ്തിട്ടും അർഹരായവരിൽ പത്ത് ശതമാനത്തിനു പോലും സഹായം ലഭിച്ചിട്ടില്ല ഇതിനിടെയാണ് ശബരിമലയിലും മറ്റിടങ്ങളിലും അയ്യപ്പ ഭക്തരെ ചവിട്ടിമതിച്ച് പിണറായി സംതൃപ്തി അടഞ്ഞത് യഥാർത്ഥത്തിൽ വനിതാമതിൽ കൊടിയ സ്ത്രീവഞ്ചന ആയിരുന്നു എന്ന് ഇപ്പോൾ തെളിയുകയാണ് മതിലിന് ശബരിമലയുമായി ബന്ധമില്ല എന്നാണ് സർക്കാർ ആദ്യം പ്രചരിപ്പിച്ചത് മതിലിന്റെ ഭാഗമായ സ്ത്രീകളിൽ ബഹുഭൂരിപക്ഷവും ശബരിമലയിൽ യുവതീപ്രവേശനം വേണ്ട എന്ന പക്ഷക്കാരുമായിരുന്നു എന്നിരിക്കെറിനകം രണ്ട് യുവതികളെ സന്നിധാനത്തിൽ എത്തിച്ച് സുപ്രീം കോടതി വിധി നടപ്പാക്കി എന്ന അവകാശവാദം ഉന്നയിച്ചത് സ്ത്രീ സമൂഹത്തിന് അപമാനവും വെല്ലുവിളിയുമായിരുന്നു ഇതിനു മുൻപ് നിരീക്ഷണവാദികളും ആക്ടിവിസ്റ്റുകളുമായ ചില വനിതകളെ സന്നിധാനത്തിൽ എത്തിക്കാൻ ശ്രമിച്ചത് സർക്കാർ തന്നെയാണ് എന്ന് ഈ സംഭവത്തിലൂടെ വ്യക്തമാവുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് Caramalho.